തസ്കിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സഹാബി ചരിതം പതിമൂന്ന് ഇസ്ലാമിലെ ആറാമനാണ് അബ്ദുല്ലാഹിബിൻ മസൗദുറിയാഹുത്താലുഹു ഒക്കത്ത് ഒക്കബുത്ത് ബിൻ അബീമു ആയിത്ത് എന്നയാളുടെ ആടുകളെ മേച്ചു നടക്കലായിരുന്നു പണി ഒരിക്കൽ ഇടയവൃത്തി നടത്തിക്കൊണ്ടിരിക്കെ റസൂർല്ലാഹി സാഹു വസല്ലമ തങ്ങൾ ആ വഴിക്ക് നടന്നു പോകുമ്പോൾ ചോദിച്ചു ഹൽ ഇൻ ദക്കെ ഇൻ ലബൻ തസ്കീന നമുക്ക് തരാൻ പാലുണ്ടോ നിൻ്റെ അടുത്ത് അബ്ദുല്ലാഹിൻ മസൂദിൻ്റെ മറുപടി പാലുണ്ട് പക്ഷേ തരാൻ പറ്റില്ല എന്നെ അമാനത്തായിട്ട് ഏൽപ്പിച്ചതാണ് ആടുകളെ യജമാനൻ്റെ സമ്മതമില്ലാതെ പാല് തരാൻ പാടില്ല അദ്ദേഹം കൊടുത്തില്ല അപ്പോൾ അടുത്ത ചോദ്യം നിൻ്റെ ആട്ടിൻപറ്റങ്ങളിൽ ഇന്ന് വരെ പ്രസവിക്കാത്ത ചെറിയ ആട്ടിൻകുട്ടികളുണ്ടോ അപ്പോൾ കൂട്ടത്തിൽ നിന്നൊരു ആട്ടിൻകുട്ടിയെ അദ്ദേഹം പിടിച്ചുകൊണ്ട് കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ അതിൻ്റെ അകിടൊന്ന് തടകിയപ്പോൾ പാല് നിറഞ്ഞു ഒരു പാത്രത്തിൽ പാല് കറന്നെടുത്തു സന്തത സഹചാരിയായ റളിയല്ലാഹു ഉദയല്ലാഹു താലാഅൻഹുവിന് കൊടുത്തു അദ്ദേഹം കുടിച്ചു നബിത്തങ്ങളും കുടിച്ചു എന്നിട്ട് കൊന്നു തടയിയപ്പോൾ അകിട് മേൽപോട്ട് കയറിപ്പോയി പൂർവാവസ്ഥയിലേക്ക് തന്നെയായി ഇത് കണ്ടപ്പോഴാണ് അബ്ദുല്ലാഹിബിന് മസൂദ് റദയുല്ലാഹു താലൻഹുവിൻ ഇസ്ലാമിക ബോധമുണ്ടായത് ഈ മൊയ്സത്ത് കണ്ടപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയും ആ ഇസ്ലാം അദ്ദേഹത്തിന് വലിയ സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്തു വളരെ ശരീര ബലം കുറഞ്ഞ ചെറിയ മനുഷ്യനാണ് അദ്ദേഹം ഒരിക്കൽ അറാഖിൻ്റെ ഒരു കഷ്ടം പറിക്കാൻ വേണ്ടി ഒരു അറാഖിൻ്റെ മരത്തിൻ്റെ ചില്ലയിൽ ചാടി പിടിച്ച സമയത്ത് കാറ്റടിച്ചു ആ കാറ്റത്ത് അദ്ദേഹം ഒന്ന് ആടിപ്പോയി അത്രേ ഖനയുണ്ടായിരുന്നു ഖനമുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നവർ ചിരിച്ചപ്പോൾ മഹാൻ നബി സല്ലാഹു അലി വസ്ല്ലത്ത് നിങ്ങൾ ചോദിച്ചു മിമ്മത്ത് ഹക്കൂൻ ഹക്കുൻ നിങ്ങളെന്തിനാണ് ചിരിക്കുന്നത് അവരെ മറുപടി ആ റസൂർലാമിൻ ദിക്കത്തിസാക്കഹി അദ്ദേഹത്തിൻ്റെ ആ നേരിയ കാല് കണ്ടിട്ട് ചിരിച്ചുപോയതാണ് ആ കാൽ ഉറച്ചു നിർത്താൻ മാത്രം കഴിഞ്ഞില്ല കാറ്റ കാറ്റത്താടിപ്പോയതാണ് അപ്പോൾ അവിടുന്ന് പറഞ്ഞു വല്ലദീൻ നുസീബി അദിഹി ഫിൽ മീസാനി അസ്ക്കലു മിൻ നൊഹദ്ദീൻ അള്ളാഹു ആണ് സത്യം തീർച്ചയായിട്ടും ആ കനം കുറഞ്ഞ രണ്ട് കാലുകൾ വഹുദ് മലയേക്കാൾ ഭാരമുള്ളതായിരിക്കും നാളെ പരലോകത്ത് മീസാനിൽ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലുഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തിന് സ്വർഗത്തിൻ്റെ വാഗ്ദത്വം സ്വർഗീയനാണ് എന്ന ഒരു സുവിശേഷ വാർത്ത ആ സമയത്ത് നൽകുകയാണ് മഹാൻ നബി സല്ലാഹു അലഹി വസ്ലം ആ തങ്ങളെ രഹസ്യ സൂക്ഷിപ്പ് സൂക്ഷിപ്പുകാരനാണ് അബ്ദുള്ള ബിൻ മസൂദ് അലഹി അള്ളാഹു താലെ അനുഹു മുന്നിൽ ഒരു ചെറിയ വടിയുമായി നടക്കും വഴിയിലുള്ള മാലിന്യങ്ങളെ നീക്കി കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഉണർത്തുന്ന ഏർപ്പാട് അദ്ദേഹത്തിനായിരുന്നു അവിടുത്തെ ചെരുപ്പുകൾ ധരിപ്പിച്ചു കൊടുക്കും നല്ല ഫ്രഷ് വസ്ത്രം എപ്പോഴും സുഗന്ധവും പൂശി നടക്കുന്ന ആളായിരുന്നു അദ്ദേഹം അതിന് കാരണമുണ്ട് നബി അലഹി വസ്ലം ആ തങ്ങളുടെ ചെറുപ്പ് വാഹകനായിരുന്നു അദ്ദേഹം എവിടെ ഇരുന്നാലും ആ ചെരുപ്പെടുത്ത് കൈ പിടിക്കും പോകുന്ന സമയത്ത് ആ ചെരുപ്പ് കൊണ്ടുപോയി കൊടുക്കും താറീമല്ലീൻ അലി റസൂൽഹി സ്വല്ലു അലൈഹി വസ്ല്ലം നബിസ്ലാഹു അലൈ വസലമ തങ്ങളുടെ ചെറുപ്പുകൾ ചുമക്കുന്ന കാരണത്താൽ ആ ചെറുപ്പ് ബഹുമാനിച്ചിട്ടാണ് അദ്ദേഹം സദാസമയവും നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല സുഗന്ധം പുരട്ടുന്നതും സയ്ദ് ബിൻ മസൗദ്ൻ ബി ഹിദുമതി മഹാനായ അബ്ദുല്ലാഹി ബിൻ മസൂദ് അലി അള്ളാഹു താല അൻഹു റസൂർലാഹി സാഹു അലൈഹി തങ്ങളുടെ ചെറുപ്പെടുത്ത് സേവനം ചെയ്ത കാരണത്താൽ വിജയിച്ചുവെങ്കിൽ ആ ചെറുപ്പിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു സാമ്പിളുണ്ടാക്കി അത് വഹിച്ചുകൊണ്ട് ഞാനും വിജയിക്കട്ടെ എന്ന് പറഞ്ഞ പൂർവികരായ മഹാരഥന്മാരെ കാണാൻ കഴിയും അതിൻ്റെ പിൻബലത്തിലാണ് മഹാന നബി സല്ലാഹു അലഹി വസ്ലമത്തങ്ങളുടെ ആ നയലിൻ്റെ സൂറത്ത് രൂപമുണ്ടാക്കിയിട്ട് പലരും ഇന്ന് വഹിച്ചു തീർച്ചയായിട്ടും മഹാൻ അബ്ദുല്ലാ ഹാബിൻ മസൂദ് റലയു അള്ളാഹുത്താല അൻഹു ഇത്രത്തോളം ബഹുമാനിച്ചു അവിടുത്തെ ചെരുപ്പിനെ എല്ലാ സമയത്തും സുഗന്ധം പുരട്ടി നല്ല വസ്ത്രം ധരിച്ച് വളരെ ആദരവോടുകൂടെ അവിടുത്തെ ഹാദിയുമായി എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്ന മഹാസഹാബിബനാണ് അബ്ദുള്ള ഹിബിൻ മസൂദ് റലയുല്ലാഹുത്താലാ അൻഹു